ഈ രൂപത്തിൽ വളരെ സുന്ദരമായ രൂപത്തിലുള്ള സംവാദത്തിൽ അദ്ദേഹം പങ്കെടുത്തതിനും അതോടൊപ്പം തന്നെ അദ്ദേഹം എനിക്ക് സമ്മാനമായി തന്ന പുസ്തകങ്ങളിലും ഞാൻ നന്ദിയുള്ളവനാണ്, ഞാൻ വളരെയേറെ കൃതജ്ഞനാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ബഹുമാന്യനായ ഫാദറിന് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു പരിഭാഷയും ഞാൻ എഴുതിയ ഒരു കൊച്ചു പുസ്തകവും അദ്ദേഹത്തിന് ഈ സംവാദത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സമ്മാനിക്കണം എന്നാഗ്രഹിക്കുകയാണ്. സംഘാടകരുടെ നിർദ്ദേശം അനുസരിച്ച് ഫാദർ പോവുകയാണെങ്കിലും ഏതാനും ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം പറയണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം പറയാവുന്നതാണ് മാരുവിന്റെ സമയം. ഒടുവിലായി എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള അവസരം തന്നതിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. ഞാൻ കണ്ണമ്മൂല ഇടവകയിലെ വൈദികനാണ്. നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരുന്നത് ഇബ്രാഹിം നബിയുടെ അല്ലെങ്കിൽ അബ്രഹാമിന്റെ ദൈവത്തെക്കുറിച്ചുള്ള പഠനങ്ങളാണ്. ഉന്നതമായ ദൈവത്തെക്കുറിച്ചുള്ള വസ്തുതകൾ എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതും അത് നമ്മുടെ ചിന്തകൾക്കും വിരുന്നുകൾക്കും അപ്പുറമായിട്ടുള്ളതുമാണ്. രണ്ടുപേരും രണ്ട് വീക്ഷണ കോണുകളിൽ നിന്നുകൊണ്ട് ശക്തമായി സമർത്ഥിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ എന്ന് രണ്ടുമാണ് വ്യാഖ്യാനം അല്ല. പിന്നെ ഇത് രണ്ടുപേരും ശക്തമായി ആർഗ്യു ചെയ്യുന്നത് അങ്ങനെയായിരുന്നു. വ്യാഖ്യാതാക്കളുടെ മനോഭാവം ഇതിൽ രണ്ടിലും ഞാൻ വ്യക്തമായി നിഴലിച്ച് കേട്ടു. ഒരു കാര്യം ശ്രദ്ധിക്കുക, വിശുദ്ധ ഖുർആൻ കുറെ ഞാൻ വായിച്ചിട്ടുണ്ട്, മലയാളത്തിൽ കിട്ടുമല്ലോ. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ വായിക്കണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും, വിശുദ്ധ ബൈബിൾ വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഇത് ഈ പറഞ്ഞ കാര്യം, അതായത് യേശു ക്രിസ്തുവിനെ അവിടുത്തെ ജനനം എന്ന് പറയുന്നത് ഒരു മനുഷ്യ സ്ത്രീയിലും പരിശുദ്ധ റൂഹ അല്ലെങ്കിൽ പരിശുദ്ധനായ ദൈവം നിഴലിട്ട് ഉണ്ടായതാണ്. അതുകൊണ്ട് അവിടുന്ന് യഥാർത്ഥത്തിൽ മനുഷ്യനാണ്, യഥാർത്ഥത്തിൽ ദൈവവുമാണ്. ഈ വ്യാഖ്യാനം രണ്ടുപേരും പറഞ്ഞു, ദൈവപുത്രനെന്നും മനുഷ്യപുത്രനെന്നും വ്യാഖ്യാനം ചെയ്തു. ശ്രദ്ധയോടെ പഠിച്ചാൽ ഖുറാനിലെ ഇത് തെളിയിക്കാൻ കഴിയും, പിന്നെ ബൈബിളിലും ഇത് തെളിയിക്കാനായിട്ട് കഴിയും. രണ്ട് തരത്തിലും വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ്, ഇരട്ട വ്യക്തിത്വമുള്ള, അതായത് സാക്ഷാൽ മനുഷ്യനും സാക്ഷാൽ ദൈവത്വം ഉൾക്കൊണ്ട ഒരു അതുല്യ പ്രവാചകനാണ് അല്ലെങ്കിൽ അതുല്യനായ ദൈവപുത്രനാണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടുപേരുടെയും പ്രഭാഷണങ്ങളിൽ നിന്ന്. അതുകൊണ്ട് ആ ജനനം തന്നെ മറിയം എന്ന മനുഷ്യശ്രീയും പരിശുദ്ധ റൂഹ ദൈവത്തിൽ നിന്നുള്ളതും അത് തന്നെ അത് വിളിച്ചറിയിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനും എന്ന് നമുക്ക് ചിത്രീകരിക്കാൻ കഴിയും രണ്ട് ഗ്രന്ഥങ്ങളിൽ നിന്നും എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞുകൊള്ളുന്നു. അതാണ് ശരി, അതല്ലേ ശരി എന്ന് ഞാൻ വീണ്ടും ഒന്നുകൂടെ ചോദിക്കുകയാണ്. ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് എന്ന് രണ്ട് ഗ്രന്ഥങ്ങളിൽ നിന്നും സ്ഥാപിക്കാൻ കഴിയും, അതല്ലേ ശരി എന്നാണ് ഫാദറിന്റെ ചോദ്യം. അതല്ല ശരി എന്നാണ് ഉത്തരം. എന്താന്ന് വെച്ചാൽ ബൈബിളിൽ നിന്ന് എങ്ങനെ മലക്കം മറിഞ്ഞാലും യേശുവിൻ്റെതായി, യേശു ശിഷ്യന്മാരുടേതായി, യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്ന ആശയം നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യത. പരിശുദ്ധ ഖുർആൻ അത് നിഷേധിക്കുന്ന ഗ്രന്ഥമാണ്. ആ ഖുർആനെ തെളിയിക്കുന്ന ആളുകൾക്ക് ഏതായാലും ബൈബിളിന് തെളിയിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം ഖുർആൻ നിഷേധിക്കുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് വ്യക്തമായി ഖുർആൻ പച്ചയായി പറയുന്നു, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹു ബിനു മറിയം, മസീഹുബിനു മറിയം ദൈവമാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും സത്യനിഷേധികളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഖുർആൻ വളരെ വ്യക്തമായിട്ടാ പറയുന്നത്, സംശയമില്ലാത്ത വിധത്തിൽ. അത്തരമൊരു ഗ്രന്ഥത്തിൽ യേശു പൂർണ്ണ ദൈവമാണ് എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കണ്ടെത്താൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അവർക്ക് ബൈബിളിൽ നിന്നല്ല രാമായണത്തിൽ നിന്ന് വരെ യേശു ദൈവമാണെന്ന് തെളിയിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് എന്താന്ന് വെച്ചാൽ, കാരണം ഖുർആൻ ആ രൂപത്തിലാണ് ആ കാര്യം കാണുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി ഒരൊറ്റ വചനത്തിൽ നിന്നും യേശു ദൈവമാണ് എന്ന് യേശു അവകാശപ്പെട്ടതായി തെളിയിക്കാൻ സാധ്യമല്ല. ഇൻഷാല്ലാ ഫാദർ അദ്ദേഹത്തിൻ്റെ ഒരു ആശയം പറഞ്ഞിരിക്കുകയാണ്, ചോദ്യം ചോദിച്ചിട്ടില്ല. ആശയം ഇൻഷാല്ലാ അദ്ദേഹം ഈ ആശയവുമായി ഇത്തരം ഒരാശയപരമായ ഒരു സംവേദനത്തിന് അദ്ദേഹത്തിൻ്റെ സഭയോ അദ്ദേഹമോ സന്നദ്ധമാണെങ്കിൽ നിശ്ചോക്തത്തിൻ്റെ പ്രവർത്തകർ അത്തരം പരിപാടികൾക്ക് സന്നദ്ധമാണ് എന്ന് വളരെ വിനീതമായി അറിയിക്കുകയാണ്. ശ്യാമലേ സഹോദരങ്ങളെ, ധന്യമായ ഈ ആശയ സംവാദം ഇവിടെ സമാപിക്കുകയാണ്. മനുഷ്യനോളം പഴക്കമുള്ള ചിന്തയാണ് ദൈവം എന്ന ചിന്ത എന്ന് നമുക്കറിയാം.
കലാകാലങ്ങളിൽ മനുഷ്യർ ശക്തമായി ചോദിച്ച ഒരു ചോദ്യവും ആരാണ് ദൈവമെന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് മനുഷ്യർക്കിടയിൽ പലപ്പോഴായി നൽകപ്പെട്ട ഉത്തരങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യൻ അവന്റെ ചിന്തയും മനുഷ്യവൻ അവന്റെ ആലോചനയും കാഴ്ചപ്പാടും വെച്ച് ലോകത്ത് പലതിനെയും ദൈവമായി സങ്കല്പിച്ചവരുണ്ടായിരുന്നു. കല്ല് ദൈവമാണെന്ന് പറഞ്ഞവരും മനുഷ്യനാണ് ദൈവമെന്ന് പറഞ്ഞവരും ആ നക്ഷത്രങ്ങളാണ് ദൈവമെന്ന് പറഞ്ഞവരും സമുദ്രമാണ് ദൈവമെന്ന് പറഞ്ഞവരും സകലമാന പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളിലും ദിവ്യത്വമുണ്ട് എന്ന് വിചാരിച്ചവരും വാദിച്ചവരും എല്ലാം ലോകത്തുണ്ടായിരുന്നു. ആ വാദങ്ങളെല്ലാം സത്യമാണ് എന്ന് നമുക്ക് ആർക്കും അഭിപ്രായമില്ല. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഏതായിരുന്നാലും ഒരു പഠനത്തിന് നമ്മുടെ കൃത്യമായ ഒരു അന്വേഷണത്തിന് ഈ വേദി സഹായകമായിട്ടുണ്ടാകും എന്ന് ഇതിൻ്റെ സംഘാടകർ പ്രതീക്ഷിക്കുന്നു. സഹോദര സ്വാഭാവികമായും ഈ ചടങ്ങ് ഇവിടെ നമ്മുടെ സംവാദമൂടെ അവസാനിക്കുമ്പോൾ ഈ വിഷയകമായ കൂടുതൽ പഠനത്തിന് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും ഈ